ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്വിസ് വേൾഡ്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ. കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൾ കൂടി സെലക്ട് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ക്രിസ്തുമസ് ദിനം എന്നാണ്? ക്രിസ്തുമസ് ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 25. എല്ലാ വർഷവും ഡിസംബർ 25 തീയതിയാണ് നാം ക്രിസ്തുമസ് ആയി ആഘോഷിക്കുന്നത്. ഡിസംബർ 25 ക്രിസ്തുമസ് ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത് ആരാണ്? ഉത്തരം പോപ്പ് ജൂലിയസ് ഫസ്റ്റ്. പോപ്പ് ജൂലിയസ് ഫസ്റ്റ് ആണ് ഡിസംബർ 25 ക്രിസ്മസ് ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത്. ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ നാമം എന്താണ്? ഉത്തരം യൂൾ. YULE യൂൾ എന്നതാണ് ക്രിസ്തുമസിൻ്റെ യഥാർത്ഥ നാമം. യേശുക്രിസ്തു ജനിച്ചത് എപ്പോഴാണ്? യേശുക്രിസ്തു ജനിച്ചു എന്ന് പറയപ്പെടുന്നത് എപ്പോഴാണ്? ഏകദേശ കാലഘട്ടമാണ് ഉദ്ദേശിക്കുന്നത്. ഉത്തരം BC 6 മുതൽ BC 4 വരെയുള്ള കാലഘട്ടത്തിനിടയിൽ, BC 6 to BC 4. ക്രിസ്തുമസ് ട്രീ നിർമ്മിക്കുന്നത് ഏത് രാജ്യത്താണ് ആരംഭിച്ചത്? ക്രിസ്തുമസ് ട്രീ നിർമ്മിക്കുന്നത് ഏത് രാജ്യത്താണ് ആരംഭിച്ചത്? ഉത്തരം ജർമ്മനി. ജർമ്മനിയിലാണ് ക്രിസ്മസ് ട്രീ അലങ്കരിച്ച് നിർമ്മിക്കുന്ന സമ്പ്രദായം ആരംഭിച്ചത്. 1642 ക്രിസ്തുമസ് ദിനത്തിൽ ജനിച്ച ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഐസക് ന്യൂട്ടൺ. സർ ഐസക് ന്യൂട്ടൺ ആണ് 1642 ക്രിസ്മസ് ദിനത്തിൽ ജനിച്ച പ്രശസ്ത ശാസ്ത്രജ്ഞൻ. ആദ്യമായി ക്രിസ്തുമസ് ആഘോഷിച്ചത് എന്നാണെന്ന് പറയപ്പെടുന്നു? ഉത്തരം AD 336 ഡിസംബർ 25 റോമിൽ. ആൻസർ AD 336. യേശുക്രിസ്തുവിൻ്റെ വംശം ഏതാണ്? ഉത്തരം യൂദാവംശം. യേശുക്രിസ്തുവിൻ്റെ വംശം എന്ന് പറയുന്നത് യൂദാവംശം. ക്രിസ്തുമസ് പ്രമാണിച്ച് നക്ഷത്ര വിളക്കുകൾ തൂക്കുന്നത് എന്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ്? ഉത്തരം യേശുവിൻ്റെ ജനനം അറിഞ്ഞ് ബത്ലഹേമിലേക്ക് യാത്ര തിരിച്ച ജ്ഞാനികൾക്ക് വഴികാട്ടിയ നക്ഷത്രത്തെയാണ് നക്ഷത്ര വിളക്കുകൾ തൂക്കി അനുസ്മരിക്കുന്നത്. അമേരിക്കയ്ക്ക് 1886 ഫ്രാൻസ് നൽകിയ ക്രിസ്തുമസ് സമ്മാനം എന്തായിരുന്നു? ഉത്തരം സ്റ്റാച്യു ഓഫ് ലിബർട്ടി. സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആയിരുന്നു ക്രിസ്തുമസ് ദിനത്തിൽ അമേരിക്കയ്ക്ക് ഫ്രാൻസ് നൽകിയ സമ്മാനം. ക്രിസ്തുമസ് എക്സ്മസ് എന്ന് ചുരുക്കി എഴുതാൻ കാരണം എന്താണ്? ഉത്തരം എക്സ് സ്റ്റാൻഡ്സ് ഫോർ സിസ്ട്രോസ്. ക്രൈസ്റ്റ് എന്നതിൻ്റെ ഗ്രീക്ക് വാക്കാണ് സിസ്ട്രോസ്. ആദ്യകാല ക്രിസ്തുമസ് ട്രീകൾ അലങ്കരിക്കുന്നത് എന്തുപയോഗിച്ചായിരുന്നു? ഉത്തരം ആപ്പിളും മെഴുകുതിരിയും ഉപയോഗിച്ച്, ആപ്പിൾസ് ആൻഡ് കാൻഡിൽസ്. ക്രിസ്തുമസ് കരോളിംഗ് സമ്പ്രദായം തുടങ്ങിയത് എപ്പോഴാണ്? ഉത്തരം 13-ാം നൂറ്റാണ്ട്. 13th century ക്രിസ്തുമസ് കരോളിംഗ് സമ്പ്രദായം ആരംഭിച്ചത്. സാന്താക്ലോസിൻ്റെ മറ്റു രണ്ട് പേരുകൾ എന്തൊക്കെയാണ്? ഉത്തരം സെൻറ്റ് നിക് ആൻഡ് റിസ് റിങ്കിൾ. ഏറ്റവും കൂടുതൽ സിനിമകളിൽ ഉപയോഗിച്ച ക്രിസ്തുമസ് ഗാനം ഏതാണ്? ഉത്തരം ജിംഗിൾ ബെൽസ്. ജിംഗിൾ ബെൽസ് എന്നതാണ് ഏറ്റവും കൂടുതൽ സിനിമകളിൽ ഉപയോഗിച്ച ക്രിസ്തുമസ് ഗാനം. കാർട്ടൂൺ സാന്താക്ലോസിൻ്റെ സൃഷ്ടാവ് ആരാണ്? ഉത്തരം തോമസ് നാസ്റ്റ്. തോമസ് നാസ്റ്റ് എന്ന വ്യക്തിയാണ് കാർട്ടൂണിൽ നാം കാണുന്ന ക്രിസ്തുമസ് അപ്പൂപ്പനിൻ്റെ സൃഷ്ടാവ്. ഇതോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ഓൾസോ മെറി ക്രിസ്മസ് ടു ഓൾ ഓഫ് യു.